കേസിലെ പ്രതികൾ, മോഷണ കേസിലെ പ്രതികൾ, അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി ജയിൽ ചാടുമ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഫുട്ബോൾ കളി കാണുന്നതിന് വേണ്ടി ജയിൽ ചാടിയ മൂന്ന് പേരെ പറ്റിയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ്സൺ സ്പോർട്സ്. ഡെൻമാർക്ക് നഗരത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഡെൻമാർക്കിലെ ഒരു ജയിലിൽ നിന്നാണ് ഈ മൂന്നു പേരും ചാടി രക്ഷപ്പെട്ട് ഫുട്ബോൾ കളി കാണാൻ പോകുന്നത്. ആ ഡെൻമാർക്ക് നഗരത്തിൽ നിരവധി ഫുട്ബോൾ പ്രാന്തമാരുണ്ടായിരുന്നു. അവർക്ക് പ്രിയ ടീമും ഉണ്ടായിരുന്നു. അവരുടെ ആർദ്രക വൃന്ദത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്രമശക്തരാണ്. എന്തായാലും അവരിൽ നിന്ന് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുകയായിരുന്നു. അതിനുള്ള കാരണമൊന്നും ന്യൂസ് റിപ്പോർട്ട് ചെയ്തില്ല. ഞാൻ ന്യൂസിൽ നിന്ന് കേട്ടിട്ടാണ് ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആ ന്യൂസ് ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്ത് എന്ന്. അപ്പൊ എന്തായാലും അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അവരുടെ പ്രിയ ടീമിൽ കളി കാണാൻ അവർക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും അതിനെ കാണാനുള്ളൊരു ചാൻസും നമ്മളുടെ ജയിൽ അധികൃതർ നൽകുന്നില്ല. എന്തുകൊണ്ടും അവർക്കത് കാണാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ അവർ ജയിലിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ബുൾഡോസർ ഏർപ്പെടുത്തിയിരുന്നു. ആ കളി നടക്കുന്ന ആ ദിവസം ആ സമയത്ത് തന്നെ ആ ബുൾഡോസർ വന്ന് ആ ജയിലിൻ്റെ മതിൽ തകർക്കുകയായിരുന്നു. അപ്പോൾ തന്നെ 12 ജയിൽ തടവുകാർ അതിലൂടെ രക്ഷപ്പെടുകയായിരുന്നു. അതിൽ ആ മൂന്ന് പേരും ഉണ്ടായിരുന്നു. ആ ബുൾഡോസർ അടിച്ചു പോകുന്ന ആ ഡ്രൈവർ കൂടിയും അറങ്ങി ഓടുകയായിരുന്നു. ആ ബുൾഡോസർ ഒന്ന് എടുക്കാൻ ആളെ നിന്നില്ല, ആള് അറങ്ങി ഓടുകയായിരുന്നു. അങ്ങനെ 12 പേര് അറങ്ങി ഓടുകയായിരുന്നു. ഇതിന് മുന്നേ അറിഞ്ഞിരുന്ന ഒരു ക്യാമറമാൻ ഇത് ഷൂട്ട് ചെയ്തിരുന്നു. ആ ക്യാമറമാനും ഈ പ്ലാനിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. പിന്നീട് ആ ക്യാമറമാനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഈ കളി കാണുന്നതിന് വേണ്ടി മൂന്ന് പേര് ചെയ്ത ഒരു പ്ലാനാണ് എന്ന് അവർക്ക് മനസ്സിലായി. പിന്നീട് ആ മൂന്ന് പേരും നേരെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ആ സ്റ്റേഡിയത്തിലേക്ക് അവർ പ്രവേശിച്ചതിന് ശേഷം പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു അവരുടെ ആരാധകർ വൃന്ദം ഒരു അക്രമശക്തരാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എങ്കിലും ആ കളി കഴിയുന്നത് വരെ പോലീസുകാർ വെയിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ആ മൂന്ന് പേരെ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ആക്കുകയായിരുന്നു. പിന്നീട് അതിന് ഇടയിൽ രക്ഷപ്പെട്ടു പോയ മയക്കുമരുന്ന് കേസിലെ പ്രതികൾ, പിന്നെ കൊലപാതക കേസിലെ പ്രതികളെ ഇതുവരെയോ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഇവർ കളി കാണാൻ പോയി അതിനുശേഷം കളി കണ്ടതിന് ശേഷം പോലീസുകാർക്ക് കീഴടങ്ങുകയായിരുന്നു. എങ്കിലും ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു മികച്ചൊരു കാര്യം തന്നെയായിരുന്നു ഇത്. ജയിൽ ചാടി ഫുട്ബോൾ കളി കാണാൻ വരുന്നു എന്ന് പറയുന്നത് ആ ടീമിനോടുള്ള വളരെ ഇഷ്ടത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതും കേട്ടപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. ഇങ്ങനെ ഫുട്ബോളിലെയും മറ്റ് സ്പോർട്സിലെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചാനൽ തന്നെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കോണ് നേനേ വെച്ചിട്ടിടുമ്പോൾ നമ്മൾ ദിവസം 4 മണിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ മറ്റൊരു കിടിയിലെ വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.